നിങ്ങളുടെ കർമ്മസ്മൃതി എങ്ങനെയാണോ അങ്ങനെയായിരിക്കും. പഞ്ചേന്ദ്രിയങ്ങളായ കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം എന്നിവയിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങളോടോ ഉത്തേജനങ്ങളോടോ നിങ്ങൾ മറുപടി നൽകുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്യുക. കർമ്മബന്ധങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഊർജ വ്യവസ്ഥയെ വൃത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ മാറ്റാൻ കഴിയൂ. അതിനുവേണ്ടിയാണ് യോഗക്രിയകൾ പ്രധാനമാണെന്ന് പറയുന്നത്. അറിവെന്നും പിന്നെ തിരിച്ചറിവെന്നും പിന്നെ പ്രതികരണം എന്നും വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. പ്രതികരണത്തിന്റെ ഈ തലമാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനുഷ്യന്റെ കഴിവ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വിധി രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഉറപ്പായ മാർഗമാണ് ഇത്. വിധി എന്നത് ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനമല്ല, അത് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നിർഭാഗ്യവശാൽ മനുഷ്യൻ്റെ പ്രത്യക്ഷ ബോധത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഭൂരിഭാഗവും അബോധാവസ്ഥയിൽ സംഭവിക്കുന്നതിനാൽ വിധി ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനമാണെന്ന് തോന്നിപ്പിക്കുന്നു. ഒരാൾക്ക് സ്വന്തം വിധി സൃഷ്ടിക്കുവാൻ കഴിയില്ല, ആവശ്യമായ പരിശ്രമമില്ലാതെ. തങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത് സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ വില നൽകാൻ തയ്യാറല്ലാത്തവർ വിധി തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതായി കരുതും. വ്യക്തിഗത അനുഭവത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വിധി, സാമൂഹിക നീതിയുടെ വിധി, ആഗോളമോ ആയ ക്ഷേമത്തിൻ്റെ വിധി എന്നിവയ്ക്കായി അശ്രാന്തം പരിശ്രമിക്കേണ്ടതുണ്ട്. പരിശ്രമിക്കാതെ, പ്രയത്നത്തിൻ്റെ വില നൽകാതെ ഒരാൾക്ക് അയാളുടെ വിധി രൂപപ്പെടുത്താനുള്ള വിശേഷ അധികാരം ലഭിക്കില്ല. വ്യക്തികൾ എന്ന നിലയിൽ, ഒരു തലമുറ എന്ന നിലയിൽ നമ്മുടെ സ്വന്തം വിധി രൂപപ്പെടുത്താൻ കഴിയുന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ സ്വന്തം വിധി രൂപപ്പെടുത്തുന്നതിൻ്റെ ശക്തിയും സ്വാതന്ത്ര്യവും സന്തോഷവും നിങ്ങളറിയട്ടെ. കർമ്മബന്ധങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഊർജ സംവിധാനം വൃത്തിയാക്കിയാൽ മാത്രമേ നിങ്ങളുടെ വിധി മാറ്റാൻ കഴിയൂ. അതുകൊണ്ടാണ് യോഗക്രിയകൾ പ്രധാനമാകുന്നത്. കാരണം, ഒരിക്കൽ നിങ്ങളുടെ ഊർജ സംവിധാനങ്ങളിൽ പൂർവസ്മൃതിയുടെ ഏതെങ്കിലും ഒരു അടയാളമുണ്ടായാൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ വീണ്ടും വീണ്ടും അതേ പാതയിലേക്ക് പോകും. അതിനാൽ നിങ്ങളുടെ കർമ്മബന്ധങ്ങളുടെ മുദ്രണങ്ങളിൽ നിന്ന് ഊർജ സംവിധാനത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് ക്രിയയുടെ ആശയം. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായ ഒരു ആന്തരിക സോഫ്റ്റ്വെയറും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ എല്ലായ്പ്പോഴും ഒരു ചോദ്യമുണ്ട്, ഇത് ഒരു സ്വതന്ത്ര ഇച്ഛയാണോ അതോ വിധിയാണോ? നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളുടെ വിധി നിങ്ങളുടെ വിധി എന്ന് നിങ്ങൾ കരുതുന്നത് നിങ്ങൾ അറിയാതെ എഴുതിയതാണ്. അതിനാൽ ഇത് ബോധപൂർവം എഴുതേണ്ട സമയമാണിത്. ഇതിനായി നിങ്ങളുടെ കർമ്മബന്ധങ്ങളുടെ മുദ്രണങ്ങളിൽ നിന്നും ഊർജ സംവിധാനത്തിൻ്റെ ശുദ്ധീകരണം ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ടാണ് ദൈനംദിന സാധനയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത്. നിങ്ങൾ നിർബന്ധിതമായി പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്ന് ബാഹ്യ സാഹചര്യങ്ങളാവും നിർണയിക്കുക. നിങ്ങൾ ബോധപൂർവം പ്രതികരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്ഷേമം നിങ്ങളുടെ കൈകളിലാണ്. മനുഷ്യനായിരിക്കുന്നതിലെ പ്രധാന കാര്യം നാം നിർബന്ധിത പ്രതികരണത്തിൻ്റെ ഇരകളാകേണ്ടതില്ല എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിനും ബോധപൂർവമായ പ്രതികരണമാകാൻ നമുക്ക് കഴിയും. ബാഹ്യ സാഹചര്യങ്ങളോട് മാത്രമല്ല, ശാരീരികവും മാനസികവുമായ സാഹചര്യങ്ങളോട് പോലും. ഇതിനെല്ലാം നിങ്ങൾ ബോധപൂർവമായ പ്രതികരണമായി മാറുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിധിയുടെ യജമാനനാകും. അത് സന്തോഷമായാലും അസന്തുഷ്ടിയായാലും വേദനയായാലും സുഖമായാലും യാതനയായാലും ആനന്ദമായാലും അത് പ്രധാനമായും ഉള്ളിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഈ മനുഷ്യാനുഭവത്തിൻ്റെ ഇരിപ്പിടം നമ്മുടെ ഉള്ളിലാണ്. ക്യാമറകൾ പുറത്തായിരിക്കാം,
മൈക്രോഫോണുകൾ പുറത്തായിരിക്കാം, പക്ഷേ ബാഹ്യമായ മുദ്രണങ്ങൾ എന്തുതന്നെയായാലും നാടകം നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. ബാഹ്യമുദ്രണങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ നിർബന്ധിത പ്രതികരണാവസ്ഥയിലാണെങ്കിൽ ആ മുദ്രണങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നു. അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതികമായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കർമ്മബന്ധങ്ങളുടെ സ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങളുടെ കർമ്മബന്ധങ്ങളുടെ സ്മൃതി എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങളോടോ ഉത്തേജനങ്ങളോടോ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശന അനുഭവങ്ങളിലൂടെയും പ്രതികരിക്കുക. നിങ്ങൾക്കെന്തെങ്കിലും ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ബോധസ്മൃതിയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ജീവിതത്തിൻ്റെ മുൻകാല അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ എവിടെയോ ആഴത്തിൽ അതവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ, കാരണം അറിവിനും തിരിച്ചറിവിനും ഇടയിൽ സ്മൃതി ഉണ്ടായിരിക്കണം, അല്ലാത്ത പക്ഷം തിരിച്ചറിവ് സംഭവിക്കുകയില്ല. പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് അയ്യോ ഒരു പട്ടി കുരയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ഇതിന് മുമ്പ് നായ്ക്കൾ കുരയ്ക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളതിനാൽ മാത്രമാണ്, അല്ലാത്ത പക്ഷം നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുകയും ഓ ഇതൊരു വാഹനമാണ് എന്ന് പറയുകയും ചെയ്യുക. നിങ്ങൾ മുൻപ് വാഹനങ്ങളുടെ ശബ്ദം കേട്ടിട്ടുള്ളതിനാൽ ഇത് സാധ്യമാണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം കേട്ടാൽ അത്തരത്തിലുള്ള മുദ്രണങ്ങൾ സ്മൃതിയിൽ ഇല്ലാത്തതിനാൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. അതിനാൽ നമ്മളിത് മനസ്സിലാക്കണം. അറിവ് എന്നും പിന്നെ തിരിച്ചറിവ് എന്നും പിന്നെ പ്രതികരണം എന്നും വിളിക്കപ്പെടുന്ന ഒന്നുണ്ട്. പ്രതികരണത്തിൻ്റെ ഈ തലമാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ്. അതായത് നിങ്ങളൊന്നുകിൽ സഹജമായ കർമ്മബന്ധനങ്ങളിൽ ഊന്നിയ പ്രതികരണമോ അല്ലെങ്കിൽ ബോധപൂർവമായ പ്രതികരണമോ ആകാം. നിങ്ങൾക്ക് നേരെ എറിയുന്ന എല്ലാ ഉത്തേജനങ്ങളോടും ബോധപൂർവമായ പ്രതികരണമായി മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള ഉത്തേജനം നിങ്ങൾക്ക് വന്നാലും പ്രശ്നമല്ല. അത് ബോധപൂർവമായ പ്രതികരണമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഉത്തേജനം. ബാഹ്യ സാഹചര്യങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കാനാകില്ല. നിങ്ങളുടെ അനുഭവത്തിൻ്റെ സ്വഭാവം നിങ്ങൾ നിർണ്ണയിക്കും. നിങ്ങളുടെ വിധി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്താനോ നിങ്ങളുടെ സ്വന്തം വിധിയുടെ യജമാനനാകാനോ കഴിയുന്ന ഒരു ഉറപ്പായ മാർഗമാണിത്. നിർബന്ധിത പ്രതികരണത്തിൽ നിന്ന് ബോധപൂർവമായ പ്രതികരണത്തിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്.